ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫിഷ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ, അധികം ടൈമൊന്നും ആവശ്യമില്ല. അതേപോലെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഫിഷ് ബിരിയാണി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കട്ടിള മീനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു 3/4 കിലോ മീൻ കഴുകി വൃത്തിയാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വാൽഭാഗവും തലഭാഗവും മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ 1/2 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 3/4 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ പെരിഞ്ജീരകം പൊടി 1 ടീസ്പൂണും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂണ് നാരങ്ങയുടെ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ മസാലയൊക്കെ ഇതിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. പെരിഞ്ജീരകം വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ്. എന്നിട്ട് നന്ന് അടച്ച് വെച്ചിട്ട് 1/2 മണിക്കൂർ വെക്കുക. അപ്പോൾ ഇത് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മുടെ മീനെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മുടെ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ മീനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് മീൻ മസാല റെഡിയാക്കാനുള്ള പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ മീൻ ഫ്രൈ ചെയ്തിട്ടുള്ള എണ്ണ ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ 2 വലിയ സവാള ഉണ്ട് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസാണ് ഈ 3 എണ്ണം എടുക്കുക, വലിയ സൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് വഴറ്റിയെടുക്കാൻ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് മിക്സാക്കിയിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിലിട്ടാ കേട്ടോ വഴറ്റിയെടുക്കണേ. അപ്പോൾ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സാക്കി എടുത്തിട്ട് പിന്നെ 2 തക്കാളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതും നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുക. തക്കാളിയും സവാളയും കൂടെ മിക്സാക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതിൽ പച്ചമുളക് ഇട്ട് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തുറന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടി അടച്ച് വെക്കണം കേട്ടോ. ഞാൻ 2 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ 3-4 പച്ചമുളകൊക്കെ ഇടാവുന്ന കേട്ടോ. അപ്പോൾ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഇവിടെ ഇരുന്നിട്ട് നന്നായിട്ട് വെന്ത് വരട്ടെ. ഇപ്പോൾ നല്ല വഴന്ന് നല്ല വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചോറിന് വെക്കാനുള്ള പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ അതിലേക്ക് പട്ട, പിന്നെ ഗ്രാമ്പൂ, ഏലക്ക അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ 1 ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് നല്ലോണം വഴന്ന് വരുമെന്നും വേണ്ട, ഒന്ന് മിക്സാക്കിയതിന് ശേഷം പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതിൽ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുമ്പോൾ. പിന്നെ അതും കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നല്ലോണം വഴന്ന് വരണ്ട, ഒന്ന് പച്ചമുളം മാറിയാൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 3 കപ്പ് അരിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ 3 കപ്പ് അരിക്ക് 5 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വെള്ളമൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ മസാല ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് അടി പിടിച്ച് കരിയും. അപ്പോൾ നമ്മുടെ അരി ഇടാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പം ചോറിന് നല്ല മണം ഉണ്ടാവും. പിന്നെ ഞാൻ കഴുകി വെച്ചിട്ടുള്ള അരി 3 കപ്പാണിത്. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുതിർത്തിയൊന്നും എടുത്തിട്ടില്ല കേട്ടോ, ഞാൻ കഴുകി വെള്ളം വാർത്ത് വെച്ചതാണ്. പിന്നെ ഞാൻ കുതിർത്തെടുക്കേണ്ടവർക്ക് കുതിർത്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് അനുസരിച്ചിട്ട് നിങ്ങൾ വെള്ളം കുറയ്ക്കണം, അല്ലെങ്കിൽ അരി നന്നായി വെന്ത് ഉടഞ്ഞു പോവും. അപ്പോൾ അരി ഇട്ട് കഴിഞ്ഞിട്ട് ഇതൊന്ന് നല്ലോണം മിക്സാക്കി എടുക്കുക കേട്ടോ.
നല്ലോണം മിക്സാക്കി എടുത്തതിന് ശേഷം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ. അപ്പോൾ തിള വന്നതിന് ശേഷം ഒന്നും കൂടെ നല്ലോണം ഇളക്കിയെടുക്കുക. അതിനുശേഷം നമുക്കിത് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഒരു 4-5 മിനിറ്റ് ഇങ്ങനെ അടച്ച് വെക്കുക. അപ്പോൾ അരി ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കുക. അപ്പോഴത്തേന് നമ്മുടെ മസാല ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ മസാല ഇട്ട് റെഡിയാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ തക്കാളി സവാളയൊക്കെ നന്നായി വെന്ത് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ സ്പൂൺ വെച്ചിട്ട് തക്കാളി ഒന്ന് നന്നായി ഉടച്ചെടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1.5 ടീസ്പൂണ് മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി. നമ്മൾ മീനിൽ ആവശ്യത്തിനുള്ള മസാല തേച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ബിരിയാണി മസാലയാണ്, 1/4 ടീസ്പൂണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂണ് ലെമൺ ജ്യൂസും. അപ്പോൾ നിങ്ങൾക്ക് ബിരിയാണി മസാല കയ്യിലില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക കേട്ടോ, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ മസാലകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഇതൊന്ന് നന്നായി മിക്സാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ മസാലപ്പൊടികൾ ഇട്ടെടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഫ്ലെയിം സിമ്മിൽ ഇട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അങ്ങോട്ട് കരിഞ്ഞു പോവും. അപ്പോൾ ഇനി ഇതൊരു 2 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അത് ചൂടുവെള്ളമോ അല്ലെങ്കിൽ തണുത്ത വെള്ളമോ ഏത് വേണമെങ്കിലും ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കിയെടുക്കുക. നമ്മുടെ മസാല ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ വെള്ളം ഒഴിക്കുന്നത്. എന്നിട്ട് നന്നായി മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു മീനിൻ്റെ പീസ് എടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ട് പിച്ചി പിച്ചി ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് കൈ കൊണ്ട് തന്നെ നമുക്കിത് ഇങ്ങനെ പിച്ചിട്ട് കൊടുക്കുക. പിന്നെ മുള്ളൊക്കെ നല്ലോണമുള്ള മീനാണെങ്കിൽ ഈ ഭാഗം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. കുട്ടികളൊക്കെ ഉള്ളിടത്താണെങ്കിൽ മുള്ള വരുന്നുള്ളൊരു പേടിയുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഈ മീനിൽ തന്നെ അത്യാവശ്യം മുള്ളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ പൊട്ടിച്ചിട്ട് കൊടുത്തതിന് തന്നെ പിന്നെ മുള്ളൊക്കെ പെറുക്കി പെറുക്കി എടുത്തതാണ്. അപ്പോൾ മുള്ളു പെടാതെ എല്ലാവരും നോക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് മിക്സാക്കുമ്പോൾ അതിൽ കണ്ട മുള്ളൊക്കെ പെറുക്കിയെടുത്തായിരുന്നു കേട്ടോ. പക്ഷേ പിന്നീട് എനിക്ക് തോന്നി ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു, മീൻ ഇങ്ങനെ ഇടണ്ടായിരുന്നു എന്ന്. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പേടിയാണ്, ചോറിൽ മസാല മിക്സ് ചെയ്യുമ്പോൾ പേടിയാണ് മുള്ളുള്ളത് കൊണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു മണം കിട്ടും ഇങ്ങനെ നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മസാലയിൽ. ഇനി അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ളത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ പുതിനയില ഇല്ല, ഞാൻ മല്ലിയില മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതും കൂടെ ഇട്ടിട്ടൊന്ന് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ഈ മസാലയുടെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ മസാലയും മീനും കൂടെ ഒന്ന് നന്നായി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ യോജിപ്പിച്ചെടുക്കുമ്പോൾ നമ്മൾ മീൻ പൊടിഞ്ഞു പോവാതെ നോക്കണം കേട്ടോ. ചില മീൻ പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോവും, അപ്പോൾ അങ്ങനെ പൊടിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ഫിഷ് ബിരിയാണിക്കുള്ള മസാല ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുകൾ വശമൊക്കെ ഒന്ന് ഒപ്പാക്കിയിട്ട് നമുക്കിത് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനി ഇവിടെ ഇരിക്കട്ടെ, നമ്മുടെ ചോറ് നോക്കാം. നമ്മുടെ ബിരിയാണി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായി വെന്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒട്ടും ഉടഞ്ഞൊന്നും പോയിട്ടില്ല, പാകത്തിനാണ് വെന്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. പിന്നെ 1 ടീസ്പൂണ് പാലെടുത്തിട്ട് ഞാൻ യെല്ലോ കളറ് ആ പാലിലോട്ട് കുറച്ച് യെല്ലോ കളർ ഇട്ടിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് ചോറിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇത്ര കളറിട്ടത്, അല്ലെങ്കിൽ കളറിടാറില്ല കേട്ടോ. പക്ഷേ എങ്കിലും എന്നാലും കുറച്ച് കളറേ ഇട്ടിട്ടുള്ളൂ കേട്ടോ, അത്ര ബിരിയാണിയുടെ ഒരു മഞ്ഞ കളറൊന്നും ഇതിന് വന്നിട്ടില്ല. ഇങ്ങനെ വീഡിയോ എടുക്കാതൊക്കെ ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഞാൻ കളറിടാറില്ല കേട്ടോ. കളർ അത്ര നല്ല കാര്യമല്ലല്ലോ. പിന്നെ നമ്മൾ കാഷ്യൂ
അതേപോലെ കിസ്മിസൊക്കെ ഫ്രൈ ചെയ്തത്. പിന്നെ മല്ലിയില ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ള മല്ലിയില പുതിന ഇല ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നിന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചോറും മസാലയും കൂടി കുറച്ച് എടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണേ. അപ്പോൾ ഞാൻ എല്ലാ ചോറും മിക്സാക്കണില്ല കേട്ടോ, കുറച്ച് ചോറും കുറച്ച് മസാലയും കൂടെ മിക്സാക്കി എടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ദം ഇടുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമ്പോൾ കമൻറ്റ് ചെയ്യണേ. അതേപോലെ വീഡിയോ കാണുമ്പോൾ ലൈക്ക് അടിക്കാനും മറക്കരുതേ. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.